നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു തോക്കാണ് കേട്ടോ നിങ്ങൾ ഈ തോക്കിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ട് കാണും ഞാൻ ഈ തോക്ക് പൊത്തത്തിൽ ഡിസ്മാൻഡിൽ ചെയ്ത് തിരിച്ച് സെറ്റ് ചെയ്യുന്നത് അതൊരു 18 സെക്കൻഡ് വീഡിയോ ആയിരുന്നു ഇത് അത്രയും ചെറിയൊരു ടൈം ഫ്രെയിമിൽ തീർക്കുന്നില്ല തോക്കിനെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാണ് തോക്ക് ഈ ലൈറ്റ് സ്പെഷ്യൽ എഡിഷൻ ആണ് മറ്റൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ആദ്യമേ നമുക്ക് ലാമ്പും റെഡ് ഡോട്ട് ഊരി മാറ്റാം ഇത് രണ്ടും ഇപ്പം ആവശ്യമില്ല ഞാൻ ഇത് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുന്നല്ലോ കേട്ടോ ഓൾറൈറ്റ് സോ ഈ തോക്ക് 9mm കാലിബറിലാണ് വരുന്നത് കമ്പനി ടോറസ് ആണ് GTUC എന്ന് പറയുന്ന മോഡലാണ് ഇത് ബ്രസീൽ ഉണ്ടാക്കുന്ന ഒരു തോക്കാണ് ടോറസ് ആംസിൻ്റെ മെയ്ഡ് ഇൻ ബ്രസീൽ ആണ് ഈ തോക്ക് ബ്രസീലിയൻ ഗണ്ണാണ് മാഗസീൻ 12 rounds ഉണ്ട് ഫുള്ളി കമ്പനി എന്ന് വരുമ്പോഴത്തേക്ക് 2 magazine വെച്ചാണ് വരുന്നത് അപ്പോൾ 1 magazine ഫുള്ളി ലോഡഡ് ആയിട്ട് എനിക്ക് ഇപ്പോൾ രണ്ടും ലോഡഡ് ആക്കാറുണ്ട് ഇതിപ്പം വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോയുടെ ആവശ്യമായിട്ടാണ് ഒരെണ്ണം എംപ്റ്റി ആയിട്ട് വെക്കുന്നത് റൈറ്റ് നൗ ഇതിനകത്തുള്ളത് സെൽഫ് ഡിഫെൻസ് റൗണ്ട് ആണ് സെൽഫ് ഡിഫെൻസ് റൗണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അതായത് പ്രൊജക്ടൈൽ എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ഇതൊരു കാരണവശാലും തുളച്ച് പോവില്ല തുളച്ച് കയറിയിട്ട് എവിടെയെങ്കിലും തട്ടി അവിടെ തന്നെ ഇരിക്കും ഇത് സ്പ്രെഡായി എവിടെ ഇരിക്കും അതേസമയം ടാർഗറ്റ് റൗണ്ട് ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഹിറ്റ് ചെയ്താൽ അത് പോസിബിലിറ്റി ഹൈ ആണ് അവിടെ നിന്ന് അടുത്ത ഒബ്ജക്റ്റിലേക്ക് പോകാനായിട്ട് സോ മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ഉണ്ടാവാൻ ചാൻസസ് വളരെ ഹൈ ആയതുകൊണ്ട് തന്നെയാണ് ടാർഗറ്റ് റൗണ്ടിന് പകരം സെൽഫ് ഡിഫെൻസ് റൗണ്ട് ആണ് എപ്പോഴും ഡിഫെൻസിന് യൂസ് ചെയ്യുക അപ്പോൾ സെൽഫ് ഡിഫെൻസ് റൗണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് ടാർഗറ്റ് റൗണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ലാന്നല്ല ടാർഗറ്റ് റൗണ്ട് ആണെങ്കിൽ ഡാമേജ് കുറച്ചുകൂടെ ഹയർ ആയിരിക്കും അതായത് ഒരിടത്ത് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ക്രോസ് ചെയ്താൽ ഒരാളെ ആണെങ്കിൽ പോലും കൊള്ളുകയാണെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളിലേക്കും പോകാൻ ചാൻസ് ഹൈ ആണ് ടാർഗറ്റ് റൗണ്ട് ആണെങ്കിൽ അതുകൊണ്ട് തന്നെ സെൽഫ് ഡിഫെൻസ് റൗണ്ട് ആണ് എപ്പോഴും റെക്കമെൻഡ് ഞാൻ അത് അവിടെ കൊണ്ട് നിർത്തുന്നു തൽക്കാലം കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം അപ്പോൾ അതനുസരിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകാം ഇതൊക്കെ നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് നോക്കാം അല്ലേ ഓൾറൈറ്റ് സോ ഇവിടെ 2 കുഞ്ഞു നോച്ച് ഉണ്ട് ഇതിനെ താഴോട്ട് പുള്ളി ചെയ്യാൻ പുള്ളി ചെയ്തതിന് മുമ്പ് ഇത് അതായത് റാക്ക് ബാക്കിലോട്ട് വലിക്കുക ഒരല്പം താഴോട്ട് പുള്ളി ചെയ്യുക എന്നിട്ട് പോയത് ലോക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ട്രിഗർ അപ്പം എപ്പോഴും ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട് ഇത് ചെയ്യുമ്പോൾ ചേംബർ എംപ്റ്റി ആയിരിക്കണം സോ ഞാൻ ഓൾറെഡി നോക്കി ചേംബർ എംപ്റ്റി ആണോ നമുക്കൊന്നുകൂടെ നോക്കാം പിടിച്ച് വെക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഒരു എംപ്റ്റി മാഗസീൻ ഇടാം അപ്പം റാക്ക് ലോക്കായി എംപ്റ്റി റൗണ്ടാണ് അതിൻ്റെ അകത്തൊന്നുമില്ല എംപ്റ്റി ആണ് ഫുള്ളി ഇതിനകത്തൊന്നുമില്ല ചേംബർ എംപ്റ്റി ആണെന്ന് കൺഫേം ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇത് ഊരാം ഒരല്പം പുറകോട്ട് പിടിക്കുക ഈ നോച്ച് 2 എണ്ണം ഉള്ളത് താഴോട്ട് വലിക്കുക ട്രിഗർ പുൾ ചെയ്യാം ഊരിയെടുക്കുക ലോവർ മാറ്റി വയ്ക്കാം ലോവർ ക്ലീൻ ചെയ്യാനുള്ളവർക്ക് ലോവർ ക്ലീൻ ചെയ്യാം എല്ലാ ഏരിയാസും ഒരു ബ്രഷ് കൊണ്ടൊക്കെ ക്ലീൻ ചെയ്യാം ക്ലീനിങ്ങിനാണ് നമ്മൾ ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്യുക റീകോയിൽ സ്പ്രിങ് ഊരി മാറ്റാം മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ഇതിൻ്റെ ബാരൽ ഇത് റൈഫിൾഡ് ബാരലാണ് കാണുമ്പോൾ അറിയാം നമുക്ക് കാണാമെന്ന് അറിയില്ല ഇല്ല കാണാൻ പറ്റില്ല എന്തായാലും ഓക്കെ റൈഫിൾഡ് ബാരലാണ് ബാരല് ക്ലീൻ ചെയ്യണം ഞാൻ ക്ലീനിങ്ങിനല്ല കേട്ടോ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് വരുന്നത് പിന്നെ റാക്ക് ഇത്രയാണ് ഊരി വരുന്നത് ഇതിനെ തിരിച്ച് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബാരൽ ഇൻസേർട്ട് ചെയ്യും അത് കഴിഞ്ഞ് റീകോയിൽ സ്പ്രിംഗ് ഇൻസേർട്ട് ചെയ്യും കറക്റ്റായിട്ട് എൻ്റെ നോസിലിടുക പുള്ളി ചെയ്യുക റാക്ക് ചെയ്തു അപ്പോൾ ഇത് ലോക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഫുള്ളി അസംബിൾഡായി അപ്പം ഇങ്ങനെയാണ് ഇത് ഫുള്ളി അസംബിൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ തോക്ക് എന്താണ് എന്നുള്ളൊരു മനസ്സിലായ 9mm ആണ് കാലിബർ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ റിയൽ റൗണ്ട് ലോഡ് ചെയ്യുന്നത് ഫുള്ളി ലോഡഡ് മാഗസീൻ ഇൻസേർട്ട് ചെയ്താൽ ഇപ്പോൾ എംപ്റ്റി ചേംബർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം റാക്ക് ചെയ്യണം റൈറ്റ് നൗ ഇതിൻ്റെ അകത്ത് ഒരു ചേംബറിൽ ഒരു ബുള്ളറ്റ് ഉണ്ട് ചേംബറിൽ ഒരെണ്ണമുണ്ട് ഇത് ഒരിക്കൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ബാക്കിയുള്ള 11 എണ്ണവും കോൺസ്റ്റൻ്റ് ആയിട്ട് ഫയർ ചെയ്തുകൊണ്ടേ സോ ഇത് സെമി ഓട്ടോമാറ്റിക് ആണ് സ്നാപ്പ് ക്യാപ്പ് ഇല്ല ഞാൻ ഉപയോഗിക്കുന്ന റിയൽ റൗണ്ട്സ് ആയതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ
chamber insert the round porathu eduthu appo adine thirichu njan magazine lote enne vekkana ṭo ആ മറ്റൊരു കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ളതും നമ്മൾ മറ്റ് വീഡിയോസിലും സിനിമകളിലും ഒക്കെ പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമകളിലും അതുപോലെ റിവ്യൂസ് ഇന്ത്യയിലെ എയർ ഗൺസിൻ്റെ റിവ്യൂ ആണ് ഏറ്റവും കൂടുതൽ കണ്ടുള്ളത് ചെയ്യുന്നവരെല്ലാവരും ഗൺ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് അത് എയർ ഗൺ ആണെങ്കിലും ഫയർ ആം ആണെങ്കിലും എന്താണെങ്കിലും ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും ട്രിഗർ ഫിംഗർ എപ്പോഴും ട്രിഗറിലാണ് വെക്കാറുള്ളത് അപ്പം വെറുതെ പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും തോക്ക് പിടിക്കാറുള്ളൂ ഇങ്ങനെയാണ് എല്ലാവരും തോക്ക് പിടിക്കുന്നത് ഇങ്ങനെ ഇപ്പം ഞാൻ പിടിച്ചേക്കുന്നില്ലേ ഇങ്ങനെയാണ് എല്ലാവരും തോക്ക് പിടിക്കുന്നത് വെറുതെ ഫിംഗർ ട്രിഗറിൽ തന്നെ വെച്ചേക്കും ഒരു കാരണവശാലും അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കരുത് ദയവേത് എപ്പോഴും തോക്ക് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണെങ്കിൽ പോലും ഏത് റൈഫിൾ ആണെങ്കിലും എയർ റൈഫിൾ ആണെങ്കിലും ഫയർ ആം ആണെങ്കിലും ഹാൻഡ് ഗൺ ആണെങ്കിലും എന്താണെങ്കിലും ട്രിഗർ ഫിംഗർ എപ്പോഴും ട്രിഗറിൽ നിന്ന് തന്നെ മാറ്റി തന്നെ വെച്ചിരിക്കുക അതിനുവേണ്ടിയാണ് ഇവിടെ നോ ഈ മോഡലിൽ ഇവർ ആക്ച്വലി ഇവിടെ ഒരു കുഞ്ഞ് ഡെൻറ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഫിംഗർ കറക്റ്റായിട്ട് അവിടെ ഇരിക്കും ഫയർ ചെയ്യണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ട്രിഗറിലോട്ട് കൈ കൊണ്ടുവരാവൂ ഇല്ലാന്നുണ്ടെങ്കിൽ ട്രിഗറിൽ കൈ കൊണ്ടുവരരുത് ദയവ് ചെയ്ത് ട്രിഗറിലോട്ട് കൈ കൊണ്ടുവരരുത് എൻ്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ് അതാണ് ഒരു വളരെ ബാഡ് പ്രാക്ടീസാണ് നമ്മൾ കണ്ടുവരുന്നത് എപ്പോഴും ട്രിഗറിൽ നിന്നും വിരൽ മാറ്റി തന്നെ വയ്ക്കുക അതാണ് ഒരു മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എനിവേസ് അത് കഴിഞ്ഞു ഇനി നമുക്ക് ഞാനിപ്പം കൺഫേം ചെയ്ത് പറയാം ഞാൻ ലോഡ് ചെയ്തത് മാഗസിൻ എംപ്റ്റി ആണ് ലൈറ്റും ലേസറും പിക്കറ്റിനി റെയിലുണ്ട് അതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ടൈറ്റ് ചെയ്ത് വെക്കാം അതിനെപ്പോഴും ഒരു അലൻ ബ്രഞ്ച് കയ്യിൽ വേണം സോ ഞാനൊരു അലൻ ബ്രഞ്ച് എപ്പോഴും കയ്യിൽ വെച്ചിരിക്കും എൻ്റെ ആവശ്യത്തിനായിട്ട് അത് ടൈറ്റായി ഇതിനകത്ത് ലൈറ്റും ഉണ്ട് അതുപോലെ തന്നെ ലേസർ റെഡ് ലേസറും ഉണ്ട് ഇപ്പം ലേസറാണുള്ളത് അതിൻ്റെ കൂടെ ലൈറ്റും അവൈലബിൾ ആണ് ഇപ്പം റൈറ്റ് നൗ ലൈറ്റ് ഓണാണ് അതേപോലെ തന്നെ ലേസറും ഓണാണ് നൈറ്റ് ടൈമിന് മാത്രമേ ഇത് ആവശ്യമുള്ളൂ ലേസർ പകലും ആവാം ഡിപ്പെൻസ് പക്ഷേ ലൈറ്റ് നൈറ്റ് ടൈമിന് മാത്രമേ ആവശ്യമുള്ളൂ ഞാൻ പൊതുവേ ഈ ഹാൻഡ് ഗൺ വീട്ടിൽ തന്നെ വെക്കാറുള്ളത് കൊണ്ട് തന്നെ ഞാൻ ലൈറ്റ് എപ്പോഴും ഫിക്സ് തന്നെയാണ് വെക്കുന്നത് ഇത് ക്യാരി ചെയ്യുന്ന ഗൺ ആണെങ്കിൽ ഈ ലൈറ്റ് വളരെ ഇൻകൺവീനിയൻ്റ് ആയിരിക്കും ക്യാരി ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ഞാൻ ഈ ലൈറ്റ് കൊണ്ട് ക്യാരി ചെയ്യില്ല ക്യാരി ചെയ്യണമെങ്കിൽ ഈ ലൈറ്റ് ഇല്ലാതെ തന്നെ ക്യാരി ചെയ്യും അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഒരു ലൈറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ലൈറ്റ് അല്ല റെഡ് ഡോട്ട് ഉണ്ട് ആ റെഡ് ഡോട്ട് ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ലൈറ്റ്സ് ഫിക്സ് ചെയ്യാം ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഈ തോക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇത് ഫയർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഇത് ഫയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കാണാം സോ നല്ല രീതിയിൽ അതായത് ഹാൻഡ് ഗൺ യൂസ് ചെയ്യുന്നവർ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അത് വളരെ ആവശ്യമാണ് എങ്ങാനും ഒരു ഹാൻഡ് ഗൺ വാങ്ങിക്കുകയോ ഫയർ ആം എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ പ്രാക്ടീസ് ഈസ് എ മസ്റ്റ് പ്രാക്ടീസ് മറക്കരുത് സോ ഇത്രയേ ഉള്ളൂ ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീണ്ടും വരുന്ന വീഡിയോകൾ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണം എന്നെങ്കിൽ ആ ബെല്ലൈക്കൺ അമർത്തുക എല്ലാ നോട്ടിഫിക്കേഷനും ഓണാക്കി ഇട്ടേക്കുക താങ്ക് യു എവരി വൺ ഹാവ് എ ഗുഡ് ഡേ